ഹരേ കൃഷ്ണ. കൃഷ്ണാർച്ചനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് രാമകൃഷ്ണന്മാരുടെയും രാധാദേവിയുടെയും നാമകരണത്തെക്കുറിച്ച് കേട്ടാലോ? വസുദേവരുടെ നിർദ്ദേശം അനുസരിച്ച് ഗർഗാചാര്യൻ ശിഷ്യരുമൊത്ത് നന്ദഗൃഹത്തിലെത്തി. നന്ദഗോപർ ഗർഗാചാര്യരെ സ്വീകരിച്ച് ദണ്ഡ നമസ്കാരം ചെയ്തു. അദ്ദേഹം സവിനയം മുനിയോട് പറഞ്ഞു, പ്രഭു, അവിടുത്തെ ആഗമനത്താൽ ഞാൻ അനുഗ്രഹീതനായി. ബ്രഹ്മജ, അവിടുന്ന് എൻ്റെ പുത്രനെ നാമകരണം ചെയ്താലും ഗർഗാചാര്യന് സന്തോഷമായി. നന്ദഗോപരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. ഒട്ടും സംശയിക്കേണ്ട, ഞാൻ തന്നെ നിൻ്റെ പുത്രന് നാമകരണം ചെയ്യാം എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അങ്ങയോട് ചില രഹസ്യങ്ങൾ പറയാനുണ്ട്, നമുക്ക് ഏകാന്തമായ ഒരു സ്ഥലത്തേക്ക് പോകാം എന്ന് പറഞ്ഞ് ആചാര്യൻ നന്ദനുമൊത്ത് ഒരു വിജനമായ ഗോശാലയിലെത്തി. തങ്ങളോടൊപ്പം യശോദയെയും രാമകൃഷ്ണന്മാരെയും കൂട്ടി. അവിടെ വെച്ചാണ് ബാലകന്മാരുടെ നാമകരണം നടത്തിയത്. ഗർഗാചാര്യർ ഗണപതിയെയും നവഗ്രഹങ്ങളെയും വന്ദിച്ചു. അതിനുശേഷം അദ്ദേഹം നന്ദഗോപരോട് പറഞ്ഞു, രോഹിണിപുത്രൻ്റെ നാമം കേട്ടാലോ, ഇവൻ രാമനാകുന്നു. ഈ കുഞ്ഞ് സംഘർഷണൻ എന്ന പേരിലും അറിയപ്പെടും. ഗർഭസ്ഥനായിരിക്കുമ്പോൾ ദേവകീ ഗർഭത്തിൽ നിന്ന് രോഹിണിയിലേക്ക് മാറുകയാണ്. മാത്രമല്ല, ഇവൻ ശേഷനുമാകുന്നു. എല്ലാം നശിക്കുമ്പോഴും നാശമില്ലാത്തവനാകയാൽ അതിബലമുള്ളവനാകയാൽ ബലൻ എന്നും അറിയപ്പെടുന്നു. അങ്ങനെ ഗർഗമുനി രോഹിണിപുത്രന് ബലരാമൻ എന്ന നാമവും കൊടുത്തു. അതിനുശേഷം ഗർഗാചാര്യർ തുടർന്നു, ഇനി അങ്ങയുടെ പുത്രൻ്റെ നാമം കേട്ടാലും ലോകത്തിനെല്ലാം മംഗളകാരിയായി ഈ കുട്ടി കൃഷ്ണനാകുന്നു. കമലാകാന്തനിലെ കാകാരവും ശ്രീരാമനിലെ ഇർകാരവും ശ്വേത ദീപാധിപനിലെ ഷാകാരവും നരസിംഹമൂർത്തിയിലെ ണാകാരവും അഗ്നിഫുക്കിൻ്റെ ആകാരവും നരനാരായണന്മാരുടെ വിസർഗവും ചേർന്ന കൃഷ്ണ എന്നതാണ് നാമം. ദ്വാപരയുഗത്തിൽ കൃഷ്ണവർണ്ണവുമാകുന്നു. അതിനാൽ ഈ കുട്ടി കൃഷ്ണനാമത്തിൽ അറിയപ്പെടുന്നു. ഇന്ദ്രിയങ്ങളിൽ അവയുടെ നാഥനായി വസിക്കുന്നതിൽ വാസുദേവനെന്നും അറിയപ്പെടും. ഋഷഭാനുവിൻ്റെ പുത്രിയായ രാധയുടെ പതിയാകയാൽ രാധാപതി എന്നും വിളിക്കാവുന്നതാണ്. ഇത്രയും പറഞ്ഞ ശേഷം കംസാദികളെ നിഗ്രഹിച്ച് ഭൂഭാരം കുറയ്ക്കുവാൻ അവതരിച്ച ഭഗവാനാണ് ശ്രീകൃഷ്ണൻ എന്ന അവതാര രഹസ്യവും ഗർഗാചാര്യർ നന്ദഗോപരനെ അറിയിച്ചു. രാമകൃഷ്ണന്മാർക്ക് നാമകരണം ചെയ്ത ശേഷം ഗർഗാചാര്യർ ഋഷഭാനുവിൻ്റെ മന്ദിരത്തിലെത്തി. ഋഷഭാനു മുനിയെ കണ്ട് സാദരമെഴുന്നേറ്റ് നമസ്കരിച്ചു. ഗർഗാചാര്യരെ ഉചിതമായ പീഠത്തിലിരുത്തി തൊഴുകയോടെ പൂജിച്ച് പ്രദക്ഷിണം ചെയ്ത് പ്രണമിച്ചു. എന്നിട്ട് പറഞ്ഞു, അവിടുന്ന് എൻ്റെ പുത്രിക്ക് ഉചിതനായ വരൻ ആരാണെന്ന് പറഞ്ഞാലും. ഗർഗാചാര്യർ ഋഷഭാനുവിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ച് യമുനാതീരത്തുള്ള ഒരു വിജന സ്ഥലത്തെത്തി. ഋഷഭാനുവിനോട് ഗൗരവപൂർവ്വം അദ്ദേഹം പറഞ്ഞു, അല്ലയോ ഗോപ്യമുഖ്യ, നീ അറിയാത്ത ഒരു രഹസ്യം ഞാൻ പറഞ്ഞു തരാം. പരിപൂർണതമനായ ശ്രീകൃഷ്ണൻ നന്ദഗൃഹത്തിൽ അവതരിച്ചിരിക്കുന്നു. ശ്രീകൃഷ്ണ പട്ടരാണിയായ ഗോലോകരാജ്ഞി രാധിക നിന്റെ ഗൃഹത്തിലും ജനിച്ചിരിക്കുന്നു. ഈ രഹസ്യം അങ്ങേക്കും അറിയില്ല. ഋഷഭാനു ഇതറിഞ്ഞ് അത്യധികം സന്തോഷിച്ചു. അദ്ദേഹം ധർമ്മപത്നിയായ കലാവതിയെയും കൂട്ടി ആചാര്യരെ വീണ്ടും വണങ്ങി. രാധിക ജന്മരഹസ്യം മനസ്സിലാക്കിയ ഋഷഭാനു മഹാമുനിയോട് പറഞ്ഞു, ഹേ മഹർഷീശ്വര, അങ്ങ് എനിക്ക് നേരായ വഴി കാട്ടിത്തന്നു. എൻ്റെ പുത്രിയെ ഞാൻ കൃഷ്ണന് നൽകാൻ ഇതാ തയ്യാറായിരിക്കുന്നു. യാദവാചാര്യനായ അങ്ങ് തന്നെ ഈ വിവാഹം നടത്തണം. ഇത് കേട്ട് സന്തുഷ്ടനായ മഹർഷി പറഞ്ഞു, ഋഷഭാനുവരാ, ഈ വിവാഹം ഞാനല്ല നടത്തുക, യമുനാതടത്തിലെ ഭാണ്ഡീരവനത്തിൽ രാധാകൃഷ്ണന്മാരുടെ സംഗമവും വിവാഹവും നടക്കാൻ പോകുന്നു. ബ്രഹ്മദേവനാണ് ആ കർമ്മം നിർവഹിക്കുന്നത്. അതിനുള്ള അർഹത ബ്രഹ്മാവിന് മാത്രമേ ഉള്ളൂ. രാധ കൃഷ്ണൻ്റെ അർദ്ധാംഗിയാണെന്നറിയുക. അവൾ ഗോലോകറാണിയായ രാധികയാണ്. ഗോപന്മാരായ നിങ്ങളും ഗോപീഗണങ്ങളും ഗോലോകത്തിൽ നിന്നും വന്നവരാണ്. രാധാജന്മം അങ്ങേക്ക് അതീവ പുണ്യപ്രദാനം ചെയ്യും. ഇത് കേട്ട് അത്ഭുതത്തോടെ നിന്ന ഋഷഭാനുവും പത്നിയും രാധാശബ്ദത്തിൻ്റെ പ്രഭാവം എന്താണെന്ന് ചോദിച്ചു. അദ്ദേഹം സന്തോഷപൂർവ്വം പറഞ്ഞു, രമയിൽ നിന്ന് രേഫവും ആദിഗോപികയിൽ നിന്ന് ആകാരവും ധരയിൽ നിന്ന് ധാകാരവും വിരജ എന്നതിൽ നിന്ന് ആകാരവും ചേർന്ന് രാധ എന്ന ശബ്ദമുണ്ടായി. ശ്രീകൃഷ്ണ തേജസ്സിൽ നിന്നുദ്ഭവിച്ച ആദിഗോപികമാരായ ലീല, ഭൂമി, ശ്രീ, വിരജ ഇവർ ഒന്നായി ചേർന്നതാണ് രാധ.
രാധാനാമം സദാ ജപിക്കുന്നവർക്ക് തങ്ങളുടെ ഏതഭിഷ്ടവും സാധിക്കുമെന്നും ധർമാർത്ഥകാമ മോക്ഷങ്ങളല്ല ശ്രീകൃഷ്ണ സാമീപ്യം പോലും ലഭിക്കുമെന്നും പറഞ്ഞ് ഗർഗാചാര്യർ രാധാനാമ പൊരുള് വിശദമാക്കി. സന്തുഷ്ടരായ വൃഷഭാനു കലാപതിമാരാൽ പൂജിതനായ ഗർഗൻ സ്വധർമ്മം നിറവേറ്റിയ സന്തോഷത്തോടെ സ്വസ്ഥാനത്തേക്ക് പോയി. രാധയോടൊത്ത കൃഷ്ണനെ ഭജിക്കുന്നവർക്ക് ധർമാർത്ഥ കാമമോക്ഷങ്ങളാകുന്ന ചതുഷ്പഥത്തേക്കാൾ ഉപരി നശ്വരവും നിത്യശാശ്വതവുമായ ഗോലോകത്തിൽ രാധാകൃഷ്ണന്മാരോടൊപ്പം ജനന മരണങ്ങളില്ലാതെ വസിക്കാൻ ഇടവരുന്നു. ഓരോ ജീവൻ്റെയും ശാശ്വതമായ ലക്ഷ്യം ഇതുതന്നെയാണ്. കലികാലത്ത് നിഷ്കാമമായ നാമജപം ഒന്നുകൊണ്ട് തന്നെ വളരെ വേഗം ഈ ലക്ഷ്യപ്രാപ്തി കൈവരുന്നു. എല്ലാവരെയും ഭഗവാൻ നാരായണൻ അനുഗ്രഹിക്കട്ടെ. ഓം നമോ നാരായണായ നമഃ.